ലക്ഷം രൂപ വെറുതെ കടയാ, അല്ലാതെ ഗുണമൊന്നുമില്ല. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കുക, നാട്ടുകാരെ ബോധിപ്പിക്കണം. നമ്മളായിട്ട് പോലും സംസാരിക്കാത്ത നല്ലത്. പറഞ്ഞു പറഞ്ഞാ ഗോസിപ്പായി മാറുന്നത്. ഇതുപോലെ ഇടിയും പട്ടിയതായിരിക്കും കേട്ടോ. ചെറ്റത്തരം പറഞ്ഞാലുണ്ട്, ചേട്ടത്തെയാന്ന് ഞാൻ നോക്കില്ല, അടിച്ചു പല്ലിയാന്തർപ്പിക്കും. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അടിപൊളി. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അപ്പനെ നമ്മള് മാക്സിമം ഹാപ്പിയാക്കണം. അതിനുവേണ്ടി കട്ടക്ക് പണിയെടുക്കണം, പ്രാർത്ഥിക്കണം. റബ്ബർ കടയും കോപ്പും ഒക്കെ അടച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തിക്കോണം. കേട്ടല്ലോ പപ്പി, നിന്നോടാണ് മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ ഇവിടെ പോകാൻ. പി കെ കുട്ടപ്പൻ പനച്ച് പാപ്പൻ ക്വാറന്റീനില്ല. എന്റെ പൊന്നു, ഞാൻ വിചാരിച്ച ആളാ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു കുട്ടി ഗ്ലാസിൽ തട്ടി തീർന്നാലും നമ്മുടെ പരിപ്പ് വേഗം പോകുന്നില്ല. ജോലി മോനെ, നാട്ടുകാർ നിനക്ക് പ്രാന്താന്ന് പറയും. ഇമാരി മുഴുക്കുടിയന്മാരായിട്ട് ഒത്തുപോകാൻ പാടാ ജോജി. ഞാനെന്നല്ലത്തിട്ട് റോങ് ആയി പോയി. ഇച്ചിരല്ല ഫുൾ ടൈം പൊതുപ്പിനടിക്കണമെന്ന് പറയുന്ന നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടിലെ മസിലും പിടപ്പിച്ച് കിടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ? ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വഞ്ചനയെ ഉപയോഗിച്ച. കറക്റ്റ്, നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാകാം.